ഹായ് വിവേഴ്സ്, ഇന്നിപ്പോൾ നമ്മൾ ഒരു പുതിയ പൊരിയലാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നമ്മൾ ഉണ്ണിത്തണ്ടും കൊണ്ടാണ് ഒരു പൊരിയൽ ഉണ്ടാക്കാൻ പോണത്. നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ചിടുക. ഇതുപോലെ സ്ലൈസാണ് മുറിച്ചിട്ട് പിന്നെ നമ്മൾ അതിന് ചെറു ചെറുത പൊടി പൊടിയായി മുറിച്ചിടാം. ഇതുപോലെ ചെറു ചെറുത ഇതുപോലെ ചെറു ചെറുത മുറിച്ചിടാം. ഉണ്ണിത്തണ്ട് മുറിച്ച് വെച്ചതിനെ ഒന്ന് കഴുകുക. അത് കഴുകണതിൻ്റെ മുമ്പ് ഒന്ന് നമുക്ക് രണ്ട് ഈളെടുത്ത് അതിനെ ഒന്ന് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കും തോറും അതിലുള്ള നൂല് നമ്മുടെ ഇതിൽ ഇതാ ഇതുപോലെ നൂലുകൾ വരും. ആ ഒന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നൂലുകളിലേക്ക് എടുക്കുക. നമ്മൾ ഇതാ ഉണ്ണിത്തണ്ടിന് കഴുകിയെടുത്തു. ഇതിന് വേണ്ടിയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 150 ഗ്രാം കൊള്ളും, അത് വറുത്ത് വെച്ചതാണ്, വറുത്ത് വെച്ച് കഴുകി വെച്ചാണ്. പിന്നെ താളിക്കാൻ ഉള്ളി, കറിവേപ്പില, തേങ്ങ ചെറിയത്, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഇടുക. ഇപ്പോൾ നമുക്ക് ഇത് ആദ്യം വേവിക്കണമെങ്കിൽ ഒന്ന് കുക്കറിലിടാം. ഈ കൊള്ള് അതിനുശേഷം ഉണ്ണിത്തണ്ടും ഇട്ട് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ രുചിക്ക് വേണ്ടിയ ഉപ്പ്. ഇനി 1 ഗ്ലാസ് വെള്ളം. ഒന്ന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ. ശേഷം നമുക്കത് ഫ്രഷായി ഒന്ന് മൂടി വെച്ച് ഇതൊരു 2 വിസിൽ വന്നാൽ നമുക്ക് ഓഫാക്കി ഒന്ന് താളിച്ച് വിടാം. നമ്മൾ വേഗം വെച്ച കഷ്ണങ്ങൾ വെന്ത് വന്നു. ഇനി നമുക്ക് താളിക്കാം. ചട്ടി ചൂടായിട്ടില്ല, ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇരുന്നുള്ളൂ.
എണ്ണ ചൂടായി വന്നു, നമുക്ക് കടുകിടാം. കടുക് പൊട്ടി കറിവേപ്പിലിടാം. ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഇനി നമുക്ക് വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ടും കൊള്ളൂടാം. നമ്മുടെ ഉണ്ണിത്തണ്ണ ഉപ്പേരി റെഡിയായി. നമ്മുടെ ഉണ്ണിത്തണ്ട് ഉപ്പേരി റെഡിയായി. ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി കഴിച്ച് നോക്കി കമൻസുകൾ പറയാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.